ചിന്താവിഷ്ടയായ സീതാകാവ്യത്തിൻ്റെ 159-ാം ശ്ലോകമാണ് അടുത്തത്. കൃതികൾക്ക് കൊടും തപസ്വിനാം ക്ഷിതിവാസം സ്വസുഖത്തിലല്ലതാൽ എതിരിട്ടു വിപത്തോട് എന്നും ഉന്നതി വിശ്വോത്വരനാർന്നു രാമൻ. അതെയല്ലോ, രാമനിപ്പോ സീത ഇപ്പോ രാമന്റെ നേരത്തെ കുറ്റാരോപണ മാറിയിട്ട് ഇപ്പോ രാമനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ നായകനെ സഹതാപത്തോടെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ആ ഒരു സഹതാപത്തിന്റെ ഭാഗമാണ് രാമൻ നേരത്തെ രാജർഷിമാരെ പോലും തോൽപ്പിക്കുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു രാജാവാണെങ്കിൽ പോലും ഋഷിതുല്യമായ ജീവിതമാണ് രാമൻ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃതികൾക്ക് എന്താ കൃതി സ്വകൃതികൾ, അങ്ങനെ സന്യാസിമാർ, അങ്ങനെ കൃതികൾക്ക് സുഹൃതികൾക്ക് കൃതി സുഹൃതിയാണ് സന്യാസിമാർ. കൊടും തപസ് കൊണ്ട് ക്ഷിതിവാസം സുഖത്തിൽ, ആ കൊടും തപസ് ഈ ഭൂമിവാസത്തെ സുഖകരമാക്കാൻ വേണ്ടിയല്ല, ലൗകിക ജീവിതത്തെ ഭംഗിയായി സുന്ദരമായി ഭോഗാസക്തമായി ജീവിക്കാനല്ല, അതാണ് ക്ഷിതിവാസം ഭൂമിവാസം. സ്വസുഖത്തിലല്ല, സ്വന്തം സുഖത്തിന് വേണ്ടിയല്ല സുഹൃതികൾ ജീവിക്കുന്നത്. എതിരിട്ടു വിപത്തോടെന്ന് എന്നും എതിരിട്ടുകൊണ്ട്, വിപത്തോട് ആപത്തുകൾക്ക് എന്നും മുന്നിൽ വരുന്ന ആപത്തുകളോട് പോരാടിക്കൊണ്ട് എതിരിട്ടുകൊണ്ട് ഉന്നതി വിശ്വോത്വരൻ നടന്നു രാമൻ രാഘവൻ എന്നും വിശ്വോത്വരനായി ഉന്നതി പ്രാപിക്കുകയായിരുന്നു. തനിക്ക് മുമ്പേ വരുന്ന എല്ലാ ആപത്തുകളെയും നേരിട്ടുകൊണ്ട് രാമൻ വിശ്വോത്തരൻ, വിശ്വത്തിലെ ഏറ്റവും ഉത്തരമായ അവസ്ഥ, ഏറ്റവും ഉയർന്ന അവസ്ഥ. അങ്ങനെ സുഹൃതികൾക്ക് പുണ്യം ചെയ്തവർക്ക് ഒരിക്കലും ഭൂമിവാസം ഇതിനു വേണ്ടിയല്ല, സ്വസുഖത്തിനു വേണ്ടിയല്ല. ഒരു വാക്യമുണ്ടല്ലോ, അന്യന് അപരന് സുഖമേ, അപരന്റെ ദാഹത്തിനേതിനേക്കാളും അധികമാം കരുതലും കരുണയും. പൊന്നിരവാക്കൻ അന്യജീവനേകി സ്വജീവിതം ധന്യമാക്കും അവനെ വിവേകികൾ, ആശാന്റെ വാക്യമാണ്. അങ്ങനെ അപരന്റെ സുഖത്തിനു വേണ്ടി അപരന്റെ ദാഹത്തിനായിട്ടാണ് ജീവിക്കേണ്ടത്, ആ ദാഹം അടക്കാനാണ് ജീവിക്കേണ്ടത്. അങ്ങനെ മഹത്വാചനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോ സ്വകൃതികൾക്ക് സുഹൃതികൾക്ക് കൊടും തപസ് എന്തിനു വേണ്ടിയാ, ആ തപസ്സിനു വേണ്ടിയാണ് ജീവിതം, അല്ലാതെ സ്വസുഖത്തിനു വേണ്ടിയല്ല. രാമനും അതുപോലെ സ്വന്തം സുഖത്തെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രാജർഷിയെ പോലെ ഒരു ഋഷിതുല്യമായ ജീവിതമാണ് ജീവിക്കുന്നത് എന്ന ഒരു സഹതാപ കാഴ്ചപ്പാടാണ് ഇവിടെ ഇപ്പോ സീത കാണിക്കുന്നത്. 459-ാം ശ്ലോകം, 160-ാം ശ്ലോകം. കൊതിയേറിയിടും ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയങ്ങൾ ആസക്തമാണ്, എല്ലാം കൊതിയോടെ ജീവിതത്തെ ഭോഗാസക്തമായി കാണുന്നതാണ് ഇന്ദ്രിയങ്ങൾ. സാധാരണ എല്ലാ മനുഷ്യ ജീവിക്കുന്നത് ഇന്ദ്രിയ സ്വഭാവങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കണ്ണിനും ചെവിക്കും കാതിനും തൊക്കിനും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും സുഖാനുഭൂതി പകർന്നുകൊണ്ടുള്ള ജീവിതം, ആ കൊതിയേറിയിടുന്ന ഇന്ദ്രിയങ്ങളെ പതിവായി പോറ്റി നിരാശനായി, ഇതാണ് നിരാശനം. ജീവിതത്തില് ഇന്ദ്രിയങ്ങളുടെ സുഖം കൊണ്ട് മാത്രം ഒരിക്കലും ഒരു എന്താ പറയാ സന്തോഷം സംതൃപ്തി ലഭിക്കില്ല. ജീവിതാനൊക്കെ എത്രയോ മേലെയാണ്. അപ്പൊ ഇവിടെ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഭോഗാസക്തമായ ജീവിതം, അങ്ങനെയുള്ള ആ പതിവായി ഇന്ദ്രിയങ്ങളെ ആ ഇന്ദ്രിയ സുഖങ്ങളെ പോറ്റിക്കൊണ്ട് നിരാശനായി സദാ മൃതിഭീതിയെ, എപ്പോഴും മരണമാണ്, മരണത്തെ ഭയത്തോടെയാണ് കാണുന്നത്. കാരണം ജീവിതത്തിലെ സുഖാസക്തികൾ നഷ്ടപ്പെട്ടു പോകുമോ, ആ സുഖാലസ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, ആ സുഖം പോയാൽ എന്താ പറയാ ജീവിതം അറിയാലോ, ആ സുഖങ്ങൾ വെറും ജാലം, ആരറിവു നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും, എല്ലാം ജാ ഈ സുഖങ്ങൾ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ വെറും ജാലങ്ങളാണ്. താൽക്കാലികമായ ആഗ്രഹങ്ങളെയും ആഗ്രഹലബ്ധികൾ ആ സന്തോഷങ്ങൾ മാത്രമാണ്. ആ സന്തോഷത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അതാണ് കൊതിയേറിയിടുന്ന ഇന്ദ്രിയങ്ങളെ പതിവായി പോറ്റി നിരാശനായി സദാ മൃതിഭീതിയെ നീട്ടിവാഴും. ഇപ്പോഴും മരണഭയമാണ്,
ഭരണഘടന വേണം കാലം വരുമ്പോൾ കാലം മാറ്റി നിർത്തണേ ദൈവമേ പ്രാർത്ഥന അതിനു വേണ്ടി മാത്രമാണ് ആ മരണഭീതിയെ നീട്ടിക്കൊണ്ട് എപ്പോഴെപ്പോഴും മരണഭീതി ആ മരണഭീതിയെ നീട്ടിക്കൊണ്ട് വാഴുന്ന സ്ഥിതിയെ ഞാൻ ജീവിതം എന്ന് കാണിച്ചിരിക്കുന്നില്ല അത്തരം ഒരു സുധൈര്യമായ ജീവിതമാണ് അത് ജീവിതമേ അല്ല അതിലുപരിയാണ് ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ത്യാഗനിർഭരമായ ഒരു ത്യാഗിയുടെ ഒരു യതിയുടെ ഒരു മഹർഷിയുടെ ഒരു ചിന്തകന്റെ തത്വചിന്തകന്റെ ജീവിതം എന്ന ആശയത്തിലേക്കാണ് ചേർത്തുന്നത് അവിടെ സീതാ രാമന്റെ ദോഷങ്ങളെക്കാളും രാമൻ ഇപ്പോൾ നയിക്കുന്ന വിഷതുല്യമായ ജീവിതത്തെ കുറിച്ച് ഒരു പക്ഷേ സഹതാപത്തോടെ കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് കൊതിയേറുന്ന ആഗ്രഹമുള്ള ഇന്ദ്രിയങ്ങളെ പതിവായി ലാളിച്ചു പോറ്റി നിരാശനായി എപ്പോഴും മൃത്യുഭീതിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ സീത ജീവിതമായിട്ടേ കൂട്ടുന്നില്ല അതിലും മറ്റെന്തോ ആണ് ജീവിതം എന്ന ഒരു താത്വികമായ കാഴ്ചപ്പാടിലേക്കാണ് ഇവിടെ സീത ഇവിടെ എത്തുന്നത് ഇതാണ് 160-ാമത്തെ ശ്ലോകം ഇനി 161-ാം ശ്ലോകം അതിമാനുഷ ശക്തിയെങ്കിലും യതിയേക്കാൾ യമശാലി രാഘവൻ ദ്യുതിയേറിയ ധർമ്മദീപം അമ്മതിമാൻ മാന്യൻ എനിക്ക് സർവനാമം അതിമാനുഷ്യനാണ് രാവൺ അതിമാനുഷ്യനാണ് മനുഷ്യനെക്കാളും ഉയർന്നവർ അതാണല്ലോ രാവണവധം ഉൾപ്പെടെയുള്ള ഒരുപാട് എന്താ പറയുക ഒരുപാട് വീരസാഹസ്യങ്ങളിലൂടെ ആ ഒരു മനുഷ്യനെക്കാളും അതിജീവിച്ച അതിമാനുഷനായ ഒരാളാണ് രാവ് അത്രയും ശക്തനാണ് രാവ് അങ്ങനെ അതിമാനുഷ ശക്തിയെങ്കിലും യതിയേക്കാൾ യതി ആരാണ് സന്യാസി എല്ലാം അടക്കിയവനാണ് യതി ആ യതിയേക്കാൾ യമശാലി യമം അടക്കുക വികാരങ്ങളെ അടക്കുക എല്ലാ വികാര ക്രോധം കാമ ക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ ഇതാണ് ഷഡ്ദോഷങ്ങൾ ആറ് ദോഷങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഈ ആറ് ദോഷങ്ങളാണ് ഒരു പുരുഷനെ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ ആറ് ദോഷങ്ങളെ അടക്കിയ ഒരാളെയാണ് വിളിക്കുക യതി അല്ലെങ്കിൽ യമശാലി യമം ചെയ്തവൻ എല്ലാത്തിനെയും അടക്കിയവൻ അങ്ങനെ കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളാകുന്ന ദോഷങ്ങളെ യമം ചെയ്തവനാണ് രാഘവൻ അതിമാനുഷ്യ ശക്തനെങ്കിലും ഈ ദോഷങ്ങളെ അടക്കിയവൻ ദ്യുതി പ്രകാശം ദ്യുതിയേറിയ ധർമ്മദീപം ധർമ്മത്തിന്റെ വിളക്കാണ് പ്രകാശമേറിയ ധർമ്മത്തിന്റെ വിളക്ക് അങ്ങനെ ആ പ്രകാശമേറിയ ആ ധർമ്മത്തിന്റെ വിളക്കാണ് മതിമാൻ ബുദ്ധിമാൻ മതിബുദ്ധി മതിമാൻ മാന്യൻ എനിക്ക് സർവത എനിക്കെന്നും മാന്യനാണ് ഞാനെന്നും മാന്യമായി കാണുന്ന ഉയർന്ന സ്ഥാനത്ത് കാണുന്ന ആദരവോടെ കാണുന്ന ഒരു വ്യക്തിയാണ് രാമൻ എന്ന ഒരു ചിന്തയിലേക്ക് സീത ഇപ്പോൾ എത്തുകയാണ് ഇതാണ് 161-ാമത്തെ ശ്ലോകം 162-ാം ശ്ലോകം അതിവിസ്തൃത കാലദേശജ സ്ഥിതിയാൽ നീതി വിഭിന്നമാണ് എന്താ നീതി നീതി ഓരോ സ്ഥലത്തും ഓരോന്നാണ് നിയമം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കാം നീതി വ്യത്യസ്തം കാട്ടുനീതിയല്ല നാട്ടുനീതി ഒരു ദേശനീതിയല്ല വേറെ ദേശനീതി അപ്പൊ നീതി കാലദേശമനുസരിച്ച് കാലദേശജം കാലദേശത്തിനനുസരിച്ച് ജം ജനിക്കുന്നതെന്നാണ് കാലദേശം മാറുന്നതനുസരിച്ച് നീതി മാറും അത്രയും വിസ്തൃതമാണ് നീതി വിശാലമാണ് നീതി അങ്ങനെ അതിവിസ്തൃതമായി കാലദേശം അനുസരിച്ച് മാറുന്ന നീതി വിഭിന്നമാണ് ആ സ്ഥിതി കൊണ്ട് ആ അവസ്ഥ കൊണ്ട് നീതി വിഭിന്നമാണ് വ്യത്യസ്തമാണ് അതിവിസ്തൃത കാലദേശജ സ്ഥിതിയാൽ നീതി വിഭിന്നമാണെങ്കിലും ആയിക്കോട്ടെ ക്ഷിതിനാഥ ക്ഷിതി ഭൂമി ഭൂമിയുടെ പാലകൻ രാജാവ് ക്ഷിതിയുടെ നാഥൻ പരാർത്ഥജീവികൾ കേതിരില്ലാത്തത് ദർശനം ഭവാൻ പരാർത്ഥജീവികൾ പരന് വേണ്ടി ജീവിക്കുന്നവർ അന്യന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ അന്യ ജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കുന്നവർ വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നവർ പരാർത്ഥജീവികൾ തനിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പരാർത്ഥജീവി
അങ്ങനെ ക്ഷിതിപാദി അലയോ രാജാവേ ക്ഷിതിനാഥ പരാർത്ഥ ജീവികൾക്ക് എതിരില്ലാത്ത നിദർശനം ഉദാഹരണം താങ്കൾ ഇത്തരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മഹാന്മാരായ മനുഷ്യർക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് എതിരില്ലാത്ത നിദർശനമാണ് ഭഗവാൻ അത്രയും ഉയർന്ന സ്ഥാനത്താണ് താങ്കളുള്ളത് നോക്കൂ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വിമർശനത്തിന്റെ മുൾമുനകൾ ആഴത്തിലുള്ള കൂരമ്പുകൾ ഒക്കെ എഴുതുകൊണ്ട് മുവിൽപ്പിച്ച സീത ഇപ്പോ രാമനെ ന്യായീകരിക്കുന്ന ഘട്ടം ആയിരിക്കുകയാണ് ആ ചിന്താവിഷ്ട സീതയുടെ നാലാം മൂന്നാം ഘട്ടമാണിത് ആ മൂന്നാം ഘട്ടത്തിൽ നേരത്തെ വിമർശന ഘട്ടം മാറി ആ വിമർശനഘട്ടത്തിൽ രാമൻ ന്യായീകരിക്കുന്ന രാമനെ സഹതാപത്തോടെ കാണുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇവിടെ സീത എത്തുകയാണ് ഇത് ബന്ധപ്പെട്ട് അടുത്ത കാര്യങ്ങള് അടുത്ത ശ്ലോകത്തിലേക്ക് പറയാം ഇത് 162 ശ്ലോകം അതിവിസ്തൃത കാനദേശത സ്ഥിതിയാൽ നീതി വിഭിന്നം വ്യത്യസ്തമാകിലും ക്ഷിതിനാഥ പരാർത്ഥ ജീവികൾക്ക് എതിരില്ലാത്ത നിദർശനം ഭവാൻ ഇതാണ് 162 ശ്ലോകം.